ലൈംഗിക പീഡന കേസ് പ്രതിയായ ജെ ഡി എസ് എം പിയും ഹസാറിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ. ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റ്. 36 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ മടങ്ങിയെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാ രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, അങ്ങനെ ഒളിച്ചുകളി അവസാനിപ്പിച്ച് പ്രജ്വൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മടങ്ങിയെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് നടപടി പോലീസ് അന്വേഷണ സംഘത്തിന്റെ? ഭവ്യ, ഈ 34 ദിവസത്തെ ശേഷമാണ് ജർമ്മനിയിൽ നിന്ന് പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തിയത്. ഈ മടങ്ങിയെത്തിയ ഉടൻ തന്നെ പ്രജ്വലിനെ SIT കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കാരണം 12:46 പുലർച്ചെ 12:46 മ്യൂണിക്കിൽ നിന്നുള്ള ലുഫ്താൻസ എയർലൈൻസിൽ പ്രജ്വൽ രേവണ്ണ കെമ്പഗോഡ വിമാനത്താവളത്തിലെത്തിയത്. നേരത്തെ കഴിഞ്ഞ മുൻപും ഇതുപോലെ സമാനമായ രീതിയിൽ നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രജ്വൽ രേവണ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തുമോ അല്ലെങ്കിൽ ഈ യാത്ര ഉണ്ടാകുമോ എന്നൊരു ആശയക്കുഴപ്പം SIT സംഘത്തിനുണ്ടായിരുന്നു. ഏതായാലും SIT സംഘം ഈ എയർപോർട്ടിന് പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഇമിഗ്രേഷൻ പോയിന്റിലെത്തിയ പ്രജ്വലിനെ ആദ്യം CSF തടഞ്ഞു, പിന്നീട് പ്രജ്വലിനെ കൈമാറുകയായിരുന്നു SIT സംഘത്തിന്. അതിനുശേഷം പാലസ് റോഡിലെ SIT ഓഫീസിൽ എത്തിച്ചു. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നൊരു ആവശ്യമായിരിക്കും SIT മുന്നോട്ട് വയ്ക്കുക. കാരണം പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ 2 ബലാത്സംഗ പരാതികളടക്കം 3 പരാതികളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉള്ളത്. മാത്രവുമല്ല, ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ. കാരണം 3000-ത്തിനടുത്ത് ദൃശ്യങ്ങളാണ് പ്രജ്വൽ രേവണ പകർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഈ കേസിൻ്റെ നിർണായക തെളിവാണ്, അത് കണ്ടെടുക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഫോൺ ഇതുവരെ SIT സംഘത്തിന് പ്രജ്വൽ രേവണ കൈമാറിയിട്ടില്ല എന്നാണ് വിവരം. നിലവിൽ 2 ഫോണുകൾ ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും അത് അന്വേഷണത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെയാണ് പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നേരത്തെ അടിയന്തരമായി വാദം കേൾക്കുന്നൊരു ആവശ്യം പ്രജ്വൽ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും ഇന്ന് ആ ഹർജി കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായും ഇരുഘട്ടത്തിൽ ആ ഹർജി തള്ളാനാണ് നിലവിലെ സാധ്യത. ശരി, നന്ദി. ഇയാർ രാകേഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം പ്രജ്വലിന്റെ ഈ ലൈംഗിക പീഡന കേസ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക എന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് എന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഇയാർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.